ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാനുള്ളത് ഷിക്കുനെ വിളിക്കാൻ പോകണം. എൻ്റെ ഇടയിലായിട്ട് സ്റ്റക്കായി നിൽക്കണം. എന്താ വെച്ചാൽ രണ്ട് മിനിറ്റും കൂടെ ഉള്ളു, ഞാൻ ഇങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് അല സഹാറ സെൻറ്ററിൻ്റെ ഭാഗത്ത് പോയില്ല. ആ പള്ളിയുടെ അവിടെ ആണ് നിന്ന്, നമ്മൾ ഇന്നലെ കാണിച്ചില്ലേ പള്ളി, അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണത്. അപ്പോൾ അവിടേക്ക് എത്തി. പിന്നെ ഞങ്ങൾ എന്താ പറയുക, കുറച്ച് റിച്വൽസിനൊക്കെ ഇതാക്കി അവിടെ നിന്നു. അപ്പം എന്താണ് അവസ്ഥ നാട്ടിൽ, നല്ല ചൂടാണെന്നൊക്കെ പറയുന്നുണ്ട്. നോമ്പെടുത്തിട്ട് എല്ലാവരും ഔഷധമായോ, എങ്ങനെയുണ്ട് ഫസ്റ്റത്തെ നോമ്പ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇന്ന് എന്താണെന്ന് നോമ്പ് തുറക്കുക സ്പെഷ്യൽ എന്നുള്ളതൊക്കെ വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു കോംബോ, മെനു കാർഡിൽ കണ്ടിരുന്ന ഒരു കോംബോ, ഇഫ്താർ കോംബോ, അപ്പം അത് ഞങ്ങൾ ഓർഡർ ചെയ്തു. അതിൽ ഉണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി, അങ്ങനത്തെ സെറ്റുകളായിരുന്നു. അപ്പം സാധാരണ നോമ്പറിന് ശേഷം ഫ്രൂട്ട്സ് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷമല്ലേ നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഹെവിയിലോട്ട്. പക്ഷേ വിശന്നിരിക്കണ കാരണം തന്നെ, പിന്നെ ഞങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്തു വെച്ചാൽ നോമ്പറുന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഹെവിയായിട്ട് കഴിച്ച് ബിരിയാണി കഴിക്കാമെന്ന് ചോദിച്ച്. ഇത് സെറ്റിൽ വരുന്നത് ചിക്കൻ ദം ബിരിയാണി രണ്ടുപേർക്ക് കഴിക്കാനുള്ളത്, പിന്നെ അതുപോലെ തന്നെ അച്ചാറ്, പപ്പടം, നാരങ്ങച്ചാറായിരുന്നു കേട്ടോ അത്, പപ്പടം, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ കച്ചമ്പർ ഉണ്ടായിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ രണ്ട് വെള്ളം കിട്ടിയിരുന്നു, രണ്ട് മറ്റേ ജ്യൂസ് പോലത്തെ എന്തോ ഒരു പാക്കറ്റിലുള്ളൊരു സംഭവം കിട്ടിയിരുന്നു. പിന്നെ എന്താ പറയുക, തൈര് കഞ്ഞിയോ തൈര് പായസമോ അങ്ങനെ എന്തോ ആണ് ചിക്ക് പറഞ്ഞത്, എനിക്കറിയില്ല എന്താണെന്നുള്ള സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തൈര് കൊണ്ടൊക്കെ പായസം ഉണ്ടാക്കും ആദ്യമായിട്ടാട്ടാ. ഇനി ചിക്കൂന് തെറ്റിയതാണോ എനിക്കറിയില്ല. അതുണ്ടായിരുന്നു, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, സൂപ്പ് ഉണ്ടായിരുന്നു. കട്ട് ഫ്രൂട്ട്സിൽ ഉള്ളത് മുസമ്പി, പഴം, അതുപോലെ തന്നെ ചക്കരമത്ത എന്നാണ് ഷിക്കുവിൻ്റെ അവിടെ പറയാം. ഞങ്ങളവിടെ കുമ്മിട്ടിങ്ങാന്ന് തണ്ണിമത്ത എന്ന് പറയും. നിങ്ങളവിടെ എന്താ പറയുക എന്നുള്ള കമൻറ്റ് ചെയ്യുക. അങ്ങനത്തെ അതുണ്ടായിരുന്നു. പിന്നെ ആപ്പിൾ ഉണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം സൂപ്പൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ മുസമ്പി ഒക്കെ അച്ചാറിൽ മുക്കി തിന്നിരുന്ന്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പുളിയും ഉപ്പൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ ഈ ജ്യൂസ് ഷിക്കുവിനോട് പറയുന്നുണ്ട്, എനിക്ക് തായോ അച്ചാറ് തായോ, നിങ്ങൾ തിന്നണ പോലെ തൊട്ട് നോക്കി തായതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോയത്. റൂമിൽ പോയിട്ട് അയ്യോ, ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം ഫുള്ള് ഇതായി. ഞങ്ങൾ പോയി കുറച്ച് നേരം കിടന്ന് ഫുള്ള് ടയേർഡായിട്ട് തിന്നിട്ടും വയ്യാണ്ടായി. അങ്ങനെ കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഞാൻ നോർമലി കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഷിക്കുന് എന്തോ സ്ട്രോങ് ചായ കുടിക്കണം, എന്നാലൊരു ഉഷാറിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ആയ സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നു. അതൊക്കെ നമ്മളെ തൊട്ടടുത്ത് തന്നെ കേട്ടോ, ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തൊക്കെ തന്നെയാണ്. അപ്പം അവിടേക്ക് വന്നിട്ട് ഷിക്കു സ്ട്രോങ് അടിച്ച ചായ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചൂസിന് പഴം മേടിക്കാണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ കയറി എന്നിട്ട് നേന്ത്രപ്പഴം നോക്കിയപ്പോൾ അതെന്തോ ഒരു സുഖില്ലാന്ന് പറഞ്ഞ്, അങ്ങനെ ഞങ്ങൾ പിന്നെ റോബസ്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു എടുക്കാനൊക്കെ ഓൾമോസ്റ്റ് ഒരു 12 മണി ആ ഒരു ടൈമൊക്കെ ഏകദേശം ആവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നീട് 3 മണി 4 മണി ടൈമിൽ അത്താഴത്തിനൊന്നും എണീക്കാറില്ല. അപ്പൊ ഷിക്കു ഒരു പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതും കഴിച്ച് വെള്ളം കുടിച്ചിട്ട് കിടന്ന് ഞാന് വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഈ ഒരു തോക്ക് പോലെ ഇരിക്കുന്ന സാധനം എന്താന്ന് വെച്ചാല് ഞാന് കുബൂസിന്റെ ഉള്ളിൽ മയോണൈസ് വെച്ച് പിന്നെ കുറച്ച് ചിക്കൻ ഫില്ലിങ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് കഴിച്ചിരുന്നു. പക്ഷെ അങ്ങനെ കഴിക്കാൻ പറ്റണില്ല, വാഴവുള്ളിലേക്ക് കയറണില്ല. അങ്ങനെ പിന്നെ അത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ നോർമലി കഴിക്കുന്ന പോലെ തന്നെ കഴിച്ച്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചിരുന്ന്. പിന്നെ ഈ സംഭവം, ഞാൻ വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ വട ആരെങ്കിലും തലക്കറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനത്തെ രീതിയിലായി, കാരണം ഭയങ്കര കട്ടിയായിരുന്നു. എന്തോ മിസ്റ്റേക്ക് പറ്റി, എന്താന്ന് മനസ്സിലായില്ല. യൂട്യൂബിലൊന്നും കൂടി നോക്കണം എന്താ സംഭവം പറ്റിയെന്ന് മനസ്സിലായില്ല. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിച്ച് നമ്മളെ ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ്. പിന്നെന്താ, നിങ്ങൾക്ക് നോമ്പറക്കാൻ എന്താണെന്നുണ്ടായിരുന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനൊന്നും പറയുന്നില്ല.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പത്രേ ഉള്ളൂ. ഇനി നാളെ വേറെ വീഡിയോയിൽ കാണാം. നാളത്തെ വീഡിയോയിൽ ഞാൻ സഹാറ സെൻറ്ററിൻ്റെ ആ സംഭവം കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് മുമ്പ് ശിക്കുമെത്തോന്നറിയില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.